ഹായ് എവ്രിവൺ, ദിസ് ഇസ് യനസ്രിൻ ഫ്രം ഓഫ് ബിറ്റ് കിച്ചൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ഡിഷാണ്. അത് സിമ്പിൾ മാത്രമല്ല, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ, അത്ര അടിപൊളിയാണത്. നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഗാർലിക് ബ്രെഡാണ്. അതും ഫ്രഞ്ച് ബ്രെഡും അവനൊന്നും ഇല്ലാണ്ട് സ്റ്റൗമിൽ എങ്ങനെ നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗാർലിക് ബ്രെഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മിക്സ്ചർ ഉണ്ട്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ എടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കുക. 3 ടേബിൾ സ്പൂൺ തന്നെ അത്യാവശ്യമുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ നന്നായി ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുക. അതേപോലെ തന്നെ ഗ്രൈൻഡറിൽ ക്രഷ് ചെയ്തത് യൂസ് ചെയ്യുക. ഇനി 1/2 ടീസ്പൂണ് മല്ലിയില നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. ശരിക്കും ഇതിൽക്ക് പാസ്ലിയാണ് യൂസ് ചെയ്യാറ്. ഇനി നിങ്ങളുടെ കയ്യിൽ പാസ്ലി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നമുക്ക് പാസ്ലി എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ആഡ് ചെയ്യുക. രണ്ടും ഏകദേശം സെയിം ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തു. ഇനി ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല, ഓപ്ഷനലാണ്. ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഗാർലിക് ബ്രെഡിൻ്റെ ബ്രെഡ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് ഫ്രഞ്ച് ബ്രെഡാണ്. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുക. ഇനി അത് എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സമൂനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ബ്രെഡ് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് ഒരുവിധം എല്ലാ സ്ഥലത്തും. ഇനി ഇതൊന്നും, ഇത് രണ്ടും അവൈലബിൾ അല്ലാത്തവർക്ക് ബ്രെഡ് യൂസ് ചെയ്യുക. പക്ഷേ ബ്രെഡ് ലെസ് പ്രിഫേർഡാണ്. കാരണം ഞാൻ ബ്രെഡിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല. ഈ സമൂനിൽ ട്രൈ ചെയ്തതാണ് ഒന്നും കൂടിയും നന്നായത്. ഇനി സമൂൻ കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ 2 എൻഡ്സില്ലേ, അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈക്വലി കുറച്ച് തിക്കായിട്ട് അല്ലത് ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ വൈറ്റ് കളർ വരുന്ന സൈഡിൽ, അതിലത്തെ ഒരു സൈഡിൽ ഈ ബട്ടർ മിക്സ്ചർ അപ്ലൈ ചെയ്യുക. ഇതേപോലെ അല്ല ബ്രെഡ് മിൽക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് മൊസറല്ല ചീസ് മുകളിലിട്ട് കൊടുക്കുക. ഇനി ഗാർലിക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടോസ്റ്റ് ചെയ്യുന്ന പാനിൻ്റെ അടിയിൽ ഒരു വേറൊരു പാന് വെക്കണം. അല്ലെങ്കിൽ ഈ ബട്ടറൊക്കെ അപ്ലൈ ചെയ്യണ കാരണം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു പാന് വെച്ചു, അതിൻ്റെ മുകളിൽ ടോസ്റ്റ് ചെയ്യാനുള്ള പാന് വെച്ചു. എന്നിട്ട് പാന് ചൂടായി വന്നപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടുകൊടുത്ത അതിൽക്ക്. എന്നിട്ട് ഈ ബ്രെഡ്, ഗാർലിക് ബ്രെഡ് ഓരോന്നായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക. പിന്നെ ഫ്ലെയിം ലോ ആയിരിക്കണം, വളരെ ലോ ആയിരിക്കണം. ഇനി ഒരു മൂടി കൊണ്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം ആ മൊസറല്ല ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗാർലിക് ബ്രെഡിൻ്റെ മറ്റേ സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ടാവും. പിന്നെ ടൈം നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ മൊസറല്ല ചീസ് മെൽറ്റായി വന്നാൽ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയെന്നാണ്. സോ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഗാർലിക് ബ്രെഡ് വീട്ടിലുണ്ടാക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയില്ലേ? അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഈ ഗാർലിക് ബ്രെഡ്. അപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞു, വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ഗായ്സ്.